നമസ്കാരം, റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യ ബംഗ്ലാദേശിനെ 3-0 തകർത്ത് തരിപ്പിടമാക്കി സീരീസ് സ്വന്തമാക്കി. സഞ്ജു സാംസണിൻ്റെ സെഞ്ചുറി നമ്മൾ ആഘോഷിക്കുന്നു. അതോടൊപ്പം പ്ലെയർ ഓഫ് ദി സീരീസായ ആളെ കാണാതെ പോകരുത്, മറ്റാരുമല്ല ഹാർദിക് പാണ്ഡ്യ. നമ്മൾ ഈ സീരീസിൽ കണ്ടത് ഹാർദിക്കിൻ്റെ ഏറ്റവും ബെസ്റ്റ് വേർഷനാണോ? ഇവിടെ ഓൾറൗണ്ടർമാർക്ക് പഞ്ഞമൊന്നുമില്ല, പക്ഷെ അധികവും സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടർമാരാണ്. പക്ഷേ ഹാർദിക്കിനോളം മികവുള്ളൊരു പേസ് ബൗളിംഗ് ഓൾറൗണ്ടർ ഇന്ന് ഇന്ത്യയിലില്ല എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം അത് ബിഗ് സ്റ്റേജിൽ കൃത്യമായിട്ട് തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഐ പി എല്ലിൽ നമുക്കറിയാം, ഗുജറാത്ത് ടൈറ്റൻസിൽ നിന്ന് അദ്ദേഹം മുംബൈ ഇന്ത്യൻസിലേക്ക് എത്തിയ ഘട്ടത്തിൽ വലിയ രൂപത്തിൽ ആരാധകരുടെ ഒരു എതിർപ്പ് നമ്മൾ കണ്ടു, കൂവി വിളിക്കലുകൾ കണ്ടു, അപമാനിക്കലുകൾ കണ്ടു. പക്ഷേ അതൊന്നും അദ്ദേഹത്തെ ബാധിച്ചില്ല എന്നുള്ളത് നമ്മൾ കണ്ടത് വേൾഡ് കപ്പിലാണ്. വേൾഡ് കപ്പിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കണ്ടു. ഇപ്പോഴിത് അത് തുടരുന്നു. ഈ സീരീസിൽ അദ്ദേഹത്തിൻ്റെ ബാറ്റിംഗ് നോക്കുക, 16 പന്തുകളിൽ നിന്ന് 39 നോട്ട് ഔട്ടായിരുന്നു ആദ്യ T20 മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനം. രണ്ടാമത്തെ T20 19 പന്തുകളിൽ നിന്ന് 32, മൂന്നാമത്തതിലോ ഇന്നലെ നടന്നതിലോ 18 കളികളിൽ നിന്ന് 47 അദ്ദേഹം അടിച്ചത്. ആകെ 3 കളികളിൽ നിന്ന് 118 റൺസ്, 222.64 സ്ട്രൈക്ക് റേറ്റ്, ഒരു വിക്കറ്റ് അദ്ദേഹം സ്വന്തമാക്കുകയും ചെയ്തു. പൊളിച്ചടുക്കിയിട്ടുണ്ട് ഹാർദിക് പാണ്ഡ്യ എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. നോക്കുക, ഇപ്പം 2024 T20 ഇൻ്റർനാഷണൽ മത്സരങ്ങളിലെ അദ്ദേഹത്തിൻ്റെ കണക്ക്, ബാറ്റിങ്ങിൽ 48.83 ആവറേജ്, 175.45 സ്ട്രൈക്ക് റേറ്റ്, ബൗളിങ്ങിൽ 14 വിക്കറ്റുകൾ അദ്ദേഹം നേടി, 8.24 ഇക്കണോമി റേറ്റിലായിരുന്നു ആ പ്രകടനം. സോ MVP ഓഫ് ഇന്ത്യ എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാം. ഈ പ്രകടനത്തിന് ശേഷം ഇന്നലെ ആ ഒരു പ്ലെയർ ഓഫ് ദി സീരീസ് പുരസ്കാരം നേടിയതിന് ശേഷം അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി നമ്മളൊന്ന് നോക്കണം. അതിൽ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, സ്കിപ്പറും കോച്ചും, അതായത് നായകനും കോച്ചും ടീമിന് നൽകുന്നൊരു ഫ്രീഡമുണ്ട്, അത് ഫാന്റാസ്റ്റിക്കാണ്. അതെനിക്ക് മാത്രമല്ല, ഹോൾ ഗ്രൂപ്പിന് അവർ നൽകുന്ന ഫ്രീഡം ഫാന്റാസ്റ്റിക്കാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നിങ്ങൾക്ക് ഗെയിം ആസ്വദിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിൽ നിന്ന് മാക്സിമം പുറത്തേക്ക് വരിക തന്നെ ചെയ്യും. ഡ്രസ്സിംഗ് റൂം എല്ലാവരുടെയും സക്സസ് എൻജോയ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കൂടുതൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യാൻ പറ്റും. എൻ്റെ ബോഡിയുടെ കാര്യത്തിൽ ഇപ്പോൾ നല്ല രൂപത്തിലാണ്, പരിക്കുന്ന പ്രശ്നങ്ങളുള്ള ആളാണല്ലോ, അതുകൊണ്ട് പറയുകയാണ്, ബോഡി വളരെ ഫാന്റാസ്റ്റിക്കായിട്ട് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന് നന്ദി, എല്ലായ്പ്പോഴും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും, നത്തിങ് ചേഞ്ചസ്. നല്ല ദിവസങ്ങളും മോശം ദിവസങ്ങളും ഒക്കെ ഉണ്ടാകും, പക്ഷേ ഈ പ്രോസസ്സ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണിപ്പോൾ ഹാർദിക് പാണ്ഡ്യ പറയുന്നത്. തീർച്ചയായിട്ടും പാണ്ഡ്യയുടെ സാന്നിധ്യം ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിൽ ഇന്ത്യക്കൊരു വലിയ അനുഗ്രഹം തന്നെയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീട്ടുവെത്താം.